ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധവും ചിരപുരാതനവുമായ ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ ഇടകലർന്നു കിടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഏഴ് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് ഇവിടെ കുടികൊള്ളുന്നത് രഥത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രം ചെമ്പോല കൊണ്ട് പൊതിഞ്ഞ് അതിനുള്ളിൽ പാർത്ഥസാരഥി നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവത് പ്രതിഷ്ഠ കിഴക്ക് ദർശനമായിട്ടാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത് ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി എന്നിവരുമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് മീനമാസത്തിലാണ് അമ്പലം പ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേൽകളിയും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതാം ആണ്ടിൽ പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരിയായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാണ് ഈ മഹാക്ഷേത്രം പണിയഴിപ്പിച്ചത് ഒരു ദിവസം ചെമ്പകശ്ശേരി രാജാവ് വില്ലുമംഗലം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയം മനോഹരമായ ഒരു പുല്ലാങ്കുഴൽ നാദം കേട്ട് രാജാവ് ചുറ്റുപാട് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല ആ പുല്ലാങ്കുഴൽ നാദം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റേത് തന്നെയാണെന്നും ഉടൻ അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും വില്ലുമംഗലം രാജാവിനോട് പറഞ്ഞു വില്ലുമംഗലം സ്വാമിയാർ തന്നെയാണ് ക്ഷേത്രം പണിയാനുള്ള സ്ഥാനം നിർണയിച്ചത് പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം മുറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴി വന്ന നാരാണത്ത് ഭ്രാന്തൻ തന്റെ വായിലെ മുറുക്കാൻ തൊപ്പി വിഗ്രഹം ഉറപ്പിച്ചു എന്നും ഒരു ഐതിഹ്യമുണ്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് ഒരിക്കൽ ടിപ്പു സുൽത്താൻ ക്ഷേത്രം ആക്രമിക്കുമോ എന്ന ഭയത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം അമ്പലപ്പുഴയിൽ കൊണ്ടുവരികയും ചെമ്പകശ്ശേരി രാജാവിന്റെ കൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ ഒരു തിടപ്പള്ളിയും കിണറും ശ്രീകോവിലും പണി കഴിപ്പിച്ച് ഭഗവാനെ അവിടെ കൂടിയിരുത്തി ഇന്നും ഇവയെല്ലാം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു പോരുന്നു അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പാൽപായസം ഭഗവാന്റെ ഇഷ്ടവിഭവമായ പാൽപായസം തന്നെയാണ് ഇവിടുത്തെ നേദ്യവും രുചിക്ക് പ്രസിദ്ധി ആർജിച്ച അമ്പലപ്പുഴ പാൽപായസം വഴിപാടായി നടത്താൻ തുടങ്ങിയതും ചെമ്പകശ്ശേരി രാജാവ് തന്നെയായിരുന്നു അരിയും പാലും പഞ്ചസാരയും മാത്രമാണ് ഈ പായസത്തിന്റെ കൂട്ട് പാലും അരിയും വെള്ളവും തിളച്ചു കഴിയുമ്പോൾ പാചകക്കാരൻ വാസുദേവ എന്ന് വിളിക്കും അപ്പോൾ ദേവസ്വം ഓഫീസിൽ നിന്നും പായസത്തിൽ ചേർക്കാനുള്ള പഞ്ചസാര കൊണ്ടുവരണം എന്നതാണ് ആചാരം അമ്പലപ്പുഴ പാൽപായസത്തിന് ഗോപാല കഷായം എന്നൊരു പേര് കൂടിയുണ്ട് മകരമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ട് ദിവസം ക്ഷേത്രത്തിൽ നടത്താറുള്ള മുപ്പതിനായിരം കളഭാഭിഷേകവും പന്ത്രണ്ട് ദിവസവും ക്ഷേത്രം ട്രസ്റ്റിന്റെ വക ശങ്കരനാരായണ കലോത്സവവും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്താറുള്ള പള്ളിപ്പാനയും വിശ്വപ്രസിദ്ധമാണ് സരസ്വതി കടാക്ഷം ലഭിച്ച കുഞ്ചൻ നമ്പ്യാർ തന്റെ തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇന്നും അവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഈ ക്ഷേത്രം ദക്ഷിണ ഗുരുവായൂരെന്നും ദക്ഷിണ ദ്വാരക എന്ന പേരുകൾ ും അറിയപ്പെടുന്നു തന്ത്രിമാരെ പറ്റിയും ഒരു ഐതിഹ്യം നിലവിലുണ്ട് തുടക്കത്തിൽ കടികക്കോൽ മനയിലെ തിരുമേനി മാത്രമായിരുന്നു തന്ത്രിയായി ഉണ്ടായിരുന്നത് പ്രതിഷ്ഠിക്കാൻ തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന തിരുമേനി പറഞ്ഞതിനെ കടികക്കോൽ തിരുമേനി എതിർക്കുകയും തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തെളിയിച്ചാൽ പാതി തന്ത്രം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഉടൻ തന്നെ വിഗ്രഹം തല്ലി തകർത്തു അതിൽ നിന്നും അഴുക്കുവെള്ളവും തവളയും പുറത്തുചാടി പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ക്ഷേത്രകുളത്തിൽ ഉണ്ടെന്ന് പുതുമന തിരുമേനി പറഞ്ഞതിനെ തുടർന്ന് കടികകോൽ തിരുമേനി ക്ഷേത്രകുളത്തിൽ മുങ്ങിത്തപ്പി വിഗ്രഹം കണ്ടെത്തുകയും ശേഷം അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ വിഗ്രഹമാണ് ഇന്നും ശ്രീകോവിലുള്ളത് ഐതിഹ്യപെരുമ കൊണ്ടും മനോഹരമായ വാസ്തുശില്പ കലകൾ കൊണ്ടും പ്രസിദ്ധി അർജിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണുവാനും തിരുമുൻപിൽ സങ്കടങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം വാങ്ങുവാനും ദിവസവും ഭക്തജനങ്ങൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അടുത്തൊരു ഉടനെ കാണാം